ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ തന്റെ കൈവശമില്ലെന്നും അന്വേഷണ സംഘത്തിന് സമയം നീട്ടി നൽകരുതെന്നും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ദിലീപിന്റെ കൈവശം ദൃശ്യങ്ങളുണ്ടെന്ന നിലപാടിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് മൂന്നു മാസം സമയമാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി കേസ് വിധി പറയാൻ മാറ്റിയത് തുടരന്വേഷണത്തിന് ഒരു ദിവസം പോലും നീട്ടു നൽകരുതെന്ന് നടൻ ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ കോടതിയുടെ പരിധിയിലിരിക്കെ ചോർന്നുവെന്ന് പറയുന്നതിൽ ജുഡീഷ്യറിയെയും ജഡ്ജിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ദിലീപ് വാദിച്ചു കൂടാതെ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്ന ആരോപണം ശരിയല്ല ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ട് മൂന്നു മാസമായി ഇനിയും തുടർ പരിശോധനകൾ നടത്തിയിട്ടില്ലെന്ന ക്രൈംബ്രാഞ്ച് വാദം അംഗീകരിക്കാൻ കഴിയില്ല മാത്രവുമല്ല തന്റെ ഫോണുകളിലെ വിവരങ്ങൾ മുഴുവനും മുംബൈയിലെ ലാബിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ് വീണ്ടും ഫോണുകൾ പിടിച്ചെടുക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിക്കരുതെന്നും ദിലീപിന്റെ അഭിഭാഷകനായ ബി രാമൻപിള്ള കോടതിയിൽ പറഞ്ഞു കൂടാതെ ഡിവൈഎസ്പി ബൈജു പൗലോസ് വിചാരണ തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ആക്രമിച്ച കേസിൽ തനിക്കെതിരെ തെളിവുകൾ കണ്ടെത്താത്തതിനാലാണ് തുടരന്വേഷണം ആരംഭിച്ചതെന്നും ദിലീപ് വാദിച്ചു അതേസമയം ഫോൺ രേഖകളടക്കം ആയിരക്കണക്കിന് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാനുള്ളതിനാൽ കൂടുതൽ സമയം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ നീതിയുക്തമായ അന്വേഷണം വേണമെന്ന് നടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയിൽ ഹൈക്കോടതി പിന്നീട് വിധി പറയും ജനം കൊച്ചി